നമസ്കാരം. ഒടുവിൽ ജനരോഷം ഫലം കണ്ടു. 2016 ജനുവരിയിൽ ആത്മഹത്യ ചെയ്ത ഹൈദരാബാദ് സർവകലാശാല വിദ്യാർത്ഥി രോഹിത് വെമുലയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പുനരാരംഭിക്കാൻ ഉത്തരവിട്ട് തെലങ്കാന സർക്കാർ. പൊതുജന സമ്മർദ്ദത്തെ തുടർന്നാണ് കേസ് പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. താൻ ഈ ലോകത്ത് ജനിച്ചത് തന്നെ ഒരു വലിയ തെറ്റാണെന്ന് നിരാശപ്പെട്ട് ഹൈദരാബാദ് സർവകലാശാല ഹോസ്റ്റലിൽ ജീവിതം അവസാനിപ്പിച്ച ഒരു ദളിത് വിദ്യാർത്ഥിയായിരുന്നു രോഹിത് വെമുല. 8 വർഷത്തിന് ശേഷം ആ PhD വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത കേസ് തെലങ്കാന പോലീസ് കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചിരുന്നു. തൻ്റെ ശരിയായ ജാതി പുറത്തറിയുമെന്ന പേടിയിലാണ് രോഹിത് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിൻ്റെ അവസാന കണ്ടെത്തൽ. പോലീസിൻ്റെ ഇത്തരത്തിലുള്ള തീരുമാനത്തിൽ വൻ ജനപ്രതിഷേധമാണ് നടന്നത്. രോഹിത്തിൻ്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ BJP നേതാക്കളടക്കമുള്ളവരെ കുറ്റവിമുക്തമാക്കി സംരക്ഷിച്ചുകൊണ്ടായിരുന്നു പോലീസിൻ്റെ ഈ റിപ്പോർട്ട്. രോഹിത്തിൻ്റെ അമ്മ രാധിക വെമുല, സഹോദരൻ രാജ വെമുല, 2016 ജസ്റ്റിസ് ഫോർ രോഹിത് വെമുല ക്യാമ്പയിൻ്റെ ഭാഗമായിരുന്ന വിദ്യാർത്ഥി നേതാക്കളും അധ്യാപകരുമായും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഒരു രഹസ്യയോഗം ചേർന്നിരുന്നു. തെലങ്കാന പോലീസ് വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് കേസ് വീണ്ടും അന്വേഷിക്കാനുള്ള തീരുമാനം സ്വീകരിക്കുന്നത്. ക്ലോഷർ റിപ്പോർട്ട് നിഗമനങ്ങളിൽ വൻ ജനരോഷമായിരുന്നു കാണാൻ കഴിഞ്ഞത്. കേസിൽ തുടരന്വേഷണം അനുവദിക്കണമെന്ന് മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹർജി സമർപ്പിക്കും എന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് രവി ഗുപ്ത ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. രോഹിത് വെമുലയുടെ അമ്മ രാധിക വെമുലയും രോഹിത്തുമായി അടുപ്പമുള്ളവരും തെലങ്കാന പോലീസ് സമർപ്പിച്ച ക്ലോഷർ റിപ്പോർട്ടിൽ നേരത്തെ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇതോടെ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് DGP മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. March 21 കോടതിയിൽ സമർപ്പിച്ച രോഹിത് വെമുലയുടെ മരണവുമായി ബന്ധപ്പെട്ട ക്ലോഷർ റിപ്പോർട്ട് വനിതാ ശിശുവികസന മന്ത്രി സ്മൃതി ഇറാനി, അന്നത്തെ സെക്കന്ദരാബാദ് MP ബന്ദാരു ദത്താത്രേയ, ലെജിസ്ലേറ്റീവ് കൗൺസിലർ അംഗം N രാമചന്ദ്ര റാവു, വൈസ് ചാൻസലർ അപ്പാറാവു എന്നിവരെ ഒഴിവാക്കിയിരുന്നു. വെമുലയുടെ സഹോദരൻ രാജ പോലീസ് വാദങ്ങളെ തള്ളിക്കളയുകയും ചെയ്തു. തെറ്റായ റിപ്പോർട്ടെന്ന് ആരോപിച്ച അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു വ്യക്തിയുടെ ജാതി തീരുമാനിക്കാൻ കഴിയില്ലെന്ന് വാദിക്കുകയും ചെയ്തിരുന്നു. പോലീസിന്റെ ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ കാണുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നിരുന്നാലും രോഹിത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വ്യക്തി അല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. ഈ ഒരു കാര്യം തന്നെയാണ് കൂടുതൽ ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. യഥാർത്ഥ ജാതി പുറത്താക്കുമെന്ന് ഭയന്ന രോഹിത് ആത്മഹത്യ ചെയ്തുവെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. കുടുംബത്തിന്റെ ജാതി സർട്ടിഫിക്കറ്റ് പോലുള്ള ഒരു തെളിവും നൽകാതെയാണ് ഈ നിഗമനത്തിൽ എത്തിയതെന്നും വ്യാജരേഖ ചമച്ചതായും പരാതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ജന്മം കൊണ്ട് ദളിത് മാലയായ രോഹിത്തിന്റെ അമ്മയെ OBC വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ദത്തെടുത്തതെന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ പോലീസ് ഈ വസ്തുതകളൊന്നും തന്നെ പരിഗണിച്ചിട്ടില്ല. തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന് 4 മാസത്തിന് ശേഷവും May 13 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയുമാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്ക് വിദ്യാഭ്യാസത്തിനും അന്തസ്സിനുമുള്ള അവകാശം സംരക്ഷിക്കുന്നതിനായി രോഹിത് വെമുല നിയമം നടപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പു നൽകിയിരുന്നു. അടുത്തിടെ നടന്ന ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി രാധിക വെമുലയെ കോൺഗ്രസിൽ ചേരാൻ ക്ഷണിച്ചിരുന്നു. വ്യക്തിപരമായ പ്രശ്നങ്ങൾ നേരിടുന്നതിനാലും ജീവിതകാര്യങ്ങളിൽ തൃപ്തനല്ലാത്തതിനാലുമാണ് രോഹിത് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നാണ് പോലീസിന്റെ ക്ലോഷർ റിപ്പോർട്ട്. കൂടാതെ വിദ്യാർത്ഥികൾ കേസ് നൽകിയ വൈസ് ചാൻസലർ അപ്പാറാവു ഉൾപ്പെടെയുള്ള സർവകലാശാല ഭരണ നേതൃത്വത്തെയും രാഷ്ട്രീയ നേതാക്കളെയും വെറുതെ വിട്ടു. രോഹിത്തിന്റെ മികച്ച അക്കാദമിക് റെക്കോർഡ് ഉണ്ടായിരുന്നിട്ടും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ക്യാമ്പസ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായി റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. രോഹിത്തിനെയും അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ നേതാക്കളായ വിദ്യാർത്ഥികളെയും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കിയത് സർവകലാശാല അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വെച്ച നിബന്ധനകൾ ലംഘിച്ചതുകൊണ്ടാണ് പുറത്താക്കൽ നടപടി വേണ്ടിവന്നതെന്നു കൂടി പോലീസ് റിപ്പോർട്ടിൽ അധികാരിവർഗത്തിനായുള്ള പ്രതിരോധമായി റിപ്പോർട്ടിൽ ചേർത്തിട്ടുണ്ട്. PhD പണ്ഡിതനായ രോഹിത് വെമുലയുടെ മരണത്തെ തുടർന്ന് 2016 പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി എഴുതിത്തള്ളിയ റിപ്പോർട്ടിലെ പ്രകടമായ വീഴ്ചകളും തെറ്റായ വ്യാഖ്യാനങ്ങളും ചിട്ടപ്പെടുത്തി May 3 ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു. 10/2/2017 ഗുണ്ടൂർ കളക്ടർ നൽകിയ ജാതി റിപ്പോർട്ടിന് മാത്രം അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നും രോഹിത്തിന്റെ കുടുംബം റിപ്പോർട്ടിനെതിരെയുള്ള വെല്ലുവിളിയെ അവഗണിക്കുകയാണെന്നും JSC യുടെ ഭാഗമായ വിദ്യാർത്ഥികൾ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു.